എ കോമ്പൗണ്ട് കണ്ടെയ്ൻ 4.07 ഹൈഡ്രജൻ, 24.27 കാർബൺ, 71.65 ക്ലോറിൻ. അങ്ങനെ ആണെങ്കിൽ ഇറ്റ്സ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 98.96. അങ്ങനെയെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ് കാണണം, എംപിരിക്കൽ ഫോർമുല കാണണം. അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 5 കോളം വരയ്ക്കണം. 5 കോളം, 1, 2, 3, 4, 5. ആദ്യത്തെ 3 കോളം എത്രയും ചെറുതായിരിക്കണം, ബാക്കി 3 വലുതായിരിക്കണം. ഇനി 2-ാമത്തെ കോളത്തിൽ എന്നെ എഴുതണ്ടേ കാർബണിൻ്റെ പെർസെൻറ്റേജ്, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ്, ക്ലോറിൻ്റെ പെർസെൻറ്റേജ് എഴുതണം. ഇവിടെ കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 24.27, അതാണ് കാർബണിൻ്റെ പെർസെൻറ്റേജ്. ഇനി ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 4.07. ഇനി ക്ലോറിൻ്റെ 21.65. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെല്ലാവരെയും പിടിച്ച് ഗ്രാമാക്കണം. ഇതിനെ ഗ്രാമാക്കാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഈ പെർസെൻറ്റേജ് എഴുതിയേക്കുന്ന അങ്ങ് തൂത്ത് കളയുക. അപ്പം 24.27 ഗ്രാം, 4.07 ഗ്രാം, 71.65 ഗ്രാമായി. ഇത്രയും കിട്ടി, ക്ലിയറാണ്. ഇനി എന്തെടുക്കണം? ഇവരെ എല്ലാവരെയും അതിൻ്റെ ആറ്റോമിക് വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാർബണിൻ്റെ ആറ്റോമിക് വെയിറ്റ് എത്ര ഏറ്റവും? അപ്പം 24.27. നമുക്കൊരു ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എത്ര കിട്ടി? 24.27 വെയിറ്റ് 12, അതുപോലെ 4.07 ബൈ 12 1, അതെത്രയാണ്? 4.07 തന്നെയാണ് നമുക്ക് കിട്ടുക. ദെൻ ഇവിടെ എന്നാ 71.65 ബൈ ക്ലോറിൻ്റെ എത്രയാണ്? 35.5. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.02 ഗ്രാം എന്നാണ്. രണ്ടിനും അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് എന്തെടുക്കണം? ഈ കൂട്ടത്തിൽ ഈ 3 പേരുടെ കൂട്ടത്തിൽ ചെറുതായ 2.02, ഏതിൽ വന്നാലും ശരി, ഇതിപ്പം രണ്ട് സെയിം അല്ല ഡിഫറൻറ്റാണ് വന്നാലും ശരി, ആ കൂട്ടത്തിലെ ചെറുതിനെ നമ്മൾ എടുക്കുന്നു. അതും വെച്ച് ബാക്കിയുള്ള എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം. ഞാൻ കാണിക്കാം, 2.02 ബൈ 2.02 എത്രയാണ്? 1 തന്നെ കിട്ടി. ദെൻ 4.07 ബൈ 2.02 എത്രയാണ്? അതൊരു 1.9 ആണെങ്കിൽ അത് 2 വന്ന് റൗണ്ട് ചെയ്തെടുത്തോണം. അത് റൗണ്ടിങ് ഫിഗർ ആയിരിക്കണം എപ്പോഴും വരെ. ഇവിടെ 1.3 എന്നോ 2 എന്നോ ഒക്കെ ആണെങ്കിൽ അത് 1 എന്ന് തന്നെ ആക്കി എഴുതിക്കോണം. ഇനി 2.9 2.5 മുകളിൽ ആണെങ്കിൽ 2.6 എന്ന് എഴുതാനൊന്നും പോകരുത്. 2.9 ആണെങ്കിൽ 3 എന്നാക്കി എഴുതുക. നെക്സ്റ്റ് ഇവിടെ എന്നാ വെച്ച് ഡിവൈഡ് ചെയ്യണം? 2.02 ബൈ 2.02. അപ്പോൾ എത്രയാണ്? 1 കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് താഴെ എഴുതാൻ പറ്റുന്നത്? C1H2Cl1 ഇങ്ങനൊരു ഐറ്റത്തിന് നമുക്ക് കിട്ടി. ഇതെന്നാ? ഇങ്ങനൊരാളെ നമുക്ക് കിട്ടി. ഇനി എന്നാ എടുക്കണം? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കിട്ടുന്നതിനെ നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് വിളിക്കാം. MEFR CH2Cl എന്ന് കിട്ടി. ഇനി എംപിരിക്കൽ ഫോർമുലയിൽ നമുക്ക് മോളിക്കുലർ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു എന്ന് നമുക്ക് നേരത്തെ അറിയാം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഒരു നിശ്ചിത നമ്പറായിരിക്കും. അത് എംപിരിക്കൽ ഫോർമുല കാണാനായിട്ടാണ് എടുക്കണം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ മോളിക്കുലർ വെയിറ്റ് കണ്ട പോലെ തന്നെ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 12 ആറ്റോമിക് വെയിറ്റ്, ഒരൊറ്റ കാർബണേ ഉള്ളൂ. ഹൈഡ്രജൻ എത്രയുണ്ട്? 2. ഇനി ക്ലോറിൻ എത്രയുണ്ട്? 1. ക്ലോറിൻ്റെ 35.5. അപ്പോൾ എത്ര കിട്ടി? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 49.5 ഗ്രാം കിട്ടി. ഇനി നമുക്ക് എന്ന് കാണാനായിട്ട് ആരെ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട അലി എന്ന് പറയുന്നത് ആദ്യമേ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 98.6 അതാണ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. എന്ന് കാണാനായിട്ട് മോളിക്കുലാർ വെയിറ്റിൽ നിന്ന് ഈ തന്നേക്കുന്ന എംപിരിക്കൽ ഫോർമുല വെയിറ്റ് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്നായിട്ടും
തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് 9 6 ÷ 49 5 എന്ന് പറഞ്ഞാൽ 2 റൗണ്ടിങ് ഫിഗർ ആയിട്ട് എടുത്താൽ 2 കിട്ടും. എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ട്, CH2Cl അതേ ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടി? കാർബൺ 2, C2. ഇനി ഹൈഡ്രജൻ 2 രണ്ടിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ എത്രയാ? ഹൈഡ്രജൻ 4. ക്ലോറിൻ എത്രയാ? 2. ഈ കിട്ടുന്നത് എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുലേനെ നമ്മളിവിടെ ചെയ്ത് N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുല കിട്ടി. അപ്പോൾ ഈ കിട്ടിയ എന്താണ്? കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല.